നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം ഈ കോവിഡ് കാലത്ത് വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ മറ്റൊരു അഴിമതിയുടെ മുഖം കൂടി പുറത്തെത്തിക്കുകയാണ് പ്രതിപക്ഷം പ്രളയത്തിൽ തകർന്ന കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി രൂപം നൽകിയ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ കൺസൾട്ടൻസിക്കായി കെപിഎംജി എന്ന കമ്പനിക്ക് നൽകിയ കരാർ കോവിഡ് കാലത്തെ മറ്റൊരു അഴിമതിയായാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത് 6,82,68,402 രൂപയുടെ കരാറാണ് ഈ കമ്പനിക്ക് സർക്കാർ നൽകിയത് 2018 പ്രളയം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായിട്ടും കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി ഒരു കല്ലെടുത്ത് വെക്കാൻ പോലും കഴിയാത്ത സംസ്ഥാന സർക്കാർ ഈ കോവിഡ് കാലത്ത് കരാർ നൽകിയത് അഴിമതി ലക്ഷ്യത്തോടെയാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇനി സർക്കാരിനെ പ്രവർത്തിക്കാൻ കഴിയുന്ന കാലാവധി 6 മാസം പോലുമില്ല പക്ഷേ കൺസൾട്ടൻസി കരാർ നൽകിയിരിക്കുന്നത് 24 മാസത്തേക്കാണ് അതായത് പോകുന്ന പോക്കിൽ കൺസൾട്ടൻസി നൽകി കമ്മീഷൻ അടിക്കുകയാണ് ലക്ഷ്യമെന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇതിന് അംഗീകാരം നൽകിയത് നികുതി കഴിച്ചുള്ള തുകയാണ് 6,82,68,402 രൂപ നികുതി കൂടി ചേരുമ്പോൾ 8 കോടിയോളം രൂപ വരും 24 മാസം കഴിഞ്ഞ് അടുത്ത സർക്കാരിനാണ് കെപിഎംജി റീബിൽഡ് കേരളയുടെ രൂപരേഖയും പദ്ധതിയുടെ വിശദാംശവും നൽകേണ്ടത് 2 വർഷമായി ഒന്നും ചെയ്യാത്ത സർക്കാർ ഇപ്പോൾ തങ്ങൾക്ക് വേണ്ടപ്പെട്ട കെപിഎംജിക്ക് കൺസൾട്ടൻസി കരാർ നൽകുകയായിരുന്നു 2018 പ്രളയം കഴിഞ്ഞ ഉടൻ കെപിഎംജിക്കായിരുന്നു ടെൻഡർ പോലും വിളിക്കാതെ കൺസൾട്ടൻസി കരാർ നൽകിയത് അന്ന് അവർ സൗജന്യമായി ജോലി ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ അന്നേ പ്രതിപക്ഷം അതിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ച സംശയം പിന്നീട് ശരിയായി വരികയായിരുന്നു 6 മാസം കഴിഞ്ഞ് കെപിഎംജി പണി ഉപേക്ഷിച്ചു പോയി റീബിൽഡ് കേരള താളം തെറ്റിയതിന് ഒരു കാരണം അതായിരുന്നു ഇപ്പോൾ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി അതേ കെപിഎംജിക്ക് തന്നെ കരാർ നൽകിയിരിക്കുകയാണ് ആദ്യം നിബന്ധനകളൊന്നും പാലിക്കാതെ സൗജന്യമെന്ന് പറഞ്ഞ് കൺസൾട്ടൻസി കരാർ നൽകുക പിന്നീട് അവരെ ഉപേക്ഷിച്ചു പോവുക തുടർന്ന് വലിയ തുകയ്ക്ക് അവർക്ക് തന്നെ കരാർ നൽകുക ഈ വസ്തുതകൾ ഈ ഇടപാടിലെ ദുരൂഹതയിലേക്ക് വിരൽ ചൂണ്ടുന്നു കഴിഞ്ഞ 2 വർഷവും ചർച്ച നടത്തിയെന്നല്ലാതെ പ്രളയത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് വേണ്ടി ഒന്നും നൽകാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല കടം കയറി 25 കർഷകർ ആത്മഹത്യ ചെയ്തതാണ് ആകെയുണ്ടായ ഫലം പോയവർക്ക് പോയി രണ്ടാമത്തെ പ്രളയത്തിൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടവർക്കും സർക്കാരിന് ഒരു സഹായവും ചെയ്യാൻ കഴിഞ്ഞില്ല ഇപ്പോൾ കൺസൾട്ടൻസി എന്ന് പറഞ്ഞ 8 കോടി രൂപ തുലയ്ക്കാൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ കെപിഎംജിക്ക് ഇപ്പോഴാണ് കൺസൾട്ടൻസി കരാർ നൽകിയതെങ്കിൽ 2020 ജനുവരി 20 സംസ്ഥാന മന്ത്രിസഭ റീബിൽഡ് കേരളയ്ക്കായി 1,805 കോടി രൂപയുടെ പദ്ധതി അംഗീകരിച്ചിരുന്നു വില്ലേജ് ഓഫീസുകളുടെ അറ്റകുറ്റപ്പണിയും പ്രാദേശിക റോഡുകളുടെ പുനരുദ്ധാരണവും മറ്റുമായിരുന്നു അത് ആ പണികൾ പോലും ഇനിയും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഈ സർക്കാരിന്റെ കാലത്ത് ആ ചില്ലറ പണികൾ പോലും തുടങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നുമില്ല അപ്പോഴാണ് പുതിയ കൺസൾട്ടൻസി നൽകിയിരിക്കുന്നത് കോവിഡ് കാലത്ത് വൻ സാമ്പത്തിക പ്രതിസന്ധി എന്ന് വിലപിക്കുന്ന സർക്കാർ തന്നെ ഈ കമ്മീഷൻ തട്ടാനായി വീണ്ടും ഇത്തരം ധൂർത്തുകൾ നടത്തുന്നത് അപലപനീയമാണ് എന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Thank you.